രമേശ് ചെന്നിത്തല 10 മിനിറ്റ്. ബഹുമാനപ്പെട്ട സ്പീക്കർ സർ, ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുകയാണ്. സർ, സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന നില അനുദിനം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം കൊടുക്കാൻ കഴിയേണ്ട ഗവൺമെൻറ് അതിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. സർ, ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്ന ഈ ദിവസമാണ് കാസർഗോഡ് പട്ടാപ്പകൽ ഒരു വൻ കവർച്ചയുണ്ടായി, അതിൻ്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിലാണ് ബ്ലേഡ് മാഫിയയുടെ ഗുരുതരമായ പീഡനം കാരണം നെന്മാറയിൽ മാസ്ക് എല്ലാവരോടും ധരിക്കാൻ പറഞ്ഞിരുന്നു. നെന്മാറയിൽ ഒരു കർഷകൻ ആത്മഹത്യ ചെയ്തത് ഇന്നാണ്. സാർ, സ്ത്രീ പീഡനങ്ങൾ വർദ്ധിക്കുന്നു, കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു, ഗുണ്ടാ മാഫിയ സംഘങ്ങൾ അഴിഞ്ഞാടുന്നു, സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങൾ യഥേഷ്ടം അവരുടെ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു, തട്ടിപ്പ് സംഘങ്ങളും ബ്ലേഡ് മാഫിയകളും ഇവിടെ അരങ്ങ് തകർക്കുകയാണ്. സർ, സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളുടെ കഥ ഓരോ ദിവസവും നമ്മൾ പത്രങ്ങളിൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. സർ, ബഹുമാന്യനായ നമ്മുടെ ഗവർണർ ഒരു ഉപവാസം നടത്തേണ്ടി വന്നത് സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. സർ, ഇതുവരെ കേരളത്തിൽ ഒരു ഗവർണറും ഇത്തരത്തിലൊരു ഉപവാസം നടത്തിയില്ല. അവർക്കാർക്ക് സാമൂഹ്യ അവബോധമില്ലാത്തവരാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇന്നത്തെ ഈ നാട്ടിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, സ്ത്രീധനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ പീഡനങ്ങൾ, ഇതെല്ലാം കണ്ട് മനസ്സ് വിഷമിച്ചിട്ടാണ് ഗവർണർ ഒരു ഉപവാസത്തിനിരിക്കേണ്ട സാഹചര്യം ഉണ്ടായത് എന്നത് പരസ്യമായി സമ്മതിച്ചില്ലെങ്കിലും മുഖ്യമന്ത്രി അത് ഉൾക്കൊള്ളണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. സർ, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഗവർണർ ഉപവാസം ഇരിക്കുമ്പോഴാണ് ഈ ഗവൺമെന്റിലെ ഒരു മന്ത്രി സ്ത്രീ പീഡനക്കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങ് ആ കേസ് ചീറ്റിപ്പോയി എന്ന് ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു. കാരണം അങ്ങയുടെ സ്ഥാനത്തിരുന്നുകൊണ്ട് ഒരാൾ പറയേണ്ട വാചകമല്ല അത്. ഒരു സ്ത്രീ തന്റെ കൈക്ക് പിടിച്ചു എന്ന് പറഞ്ഞൊരു പരാതി കൊടുക്കുമ്പോൾ ആ കേസിൽ ഇടപെട്ട മന്ത്രി ഞാൻ ന്യായീകരിക്കുന്നത് എനിക്ക് മനസ്സിലാകും. പക്ഷെ ആ കേസ് ചീറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ അങ്ങ് പോലീസിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് എന്ന് കേട്ട് കേരളത്തിലെ ജനങ്ങൾ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. സർ, ഇവിടെ സ്ത്രീ പീഡനം നടത്തിയ എം എൽ എമാരെ സംരക്ഷിച്ച ചരിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭയിൽ ഉണ്ടായിരുന്ന ഒരു എം എൽ എ ഉണ്ടായ അനുഭവം അങ്ങക്കറിയാവുന്ന, അങ്ങ് സ്പീക്കർ ആയിരുന്ന അങ്ങക്കറിയാം, അങ്ങയുടെ ജില്ലയിലാണ്. സർ, ആ പീഡനത്തിന് നേതൃത്വം കൊടുത്ത എം എൽ എക്കെതിരെ ഒരു സ്ത്രീ പരാതി കൊടുത്തിട്ട് ആ എം എൽ എ എന്ത് ചെയ്തു? എന്നിട്ട് മനുഷ്യ സ്ത്രീ നമ്മളുടെ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ പറഞ്ഞു ഞങ്ങളുടെ പോലീസും കോടതിയൊക്കെ ഞങ്ങളുടെ പാർട്ടിയാണെന്നാണ്. ആ എം എൽ എക്ക് എന്തുണ്ടായി സർ? ഇപ്പോഴും സംസ്ഥാന ജില്ലാ കമ്മിറ്റിയുടെ ഉന്നത നേതാവായി തുടരുകയാണ്. സർ, വാളയാറിൽ എട്ടും പൊട്ടും തിരിയാത്ത രണ്ട് പെൺകുട്ടികളെ കൊന്ന സംഭവം കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ചതല്ലേ സർ? വാളയാറിലെ അമ്മ തലമുണ്ടനം ചെയ്ത് ഈ ഗവൺമെന്റിനെതിരെ നടത്തിയ സമരം കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല സർ. സർ, ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പ്രമോഷൻ കൊടുക്കുകയാണ് ഉണ്ടായത്. ആ കേസിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ശിക്ഷിക്കുന്നതിന് പകരം അവർക്ക് പരിഗണന, അവർക്ക് മെച്ചപ്പെട്ട പരിഗണനയാണ് സാർ ഗവൺമെന്റ് നൽകിയത്. സർ, വാളയാറിലെ ക്രൂരതയ്ക്ക് ശക്തമായ നടപടി സ്വീകരിക്കാത്തത് കൊണ്ടാണ് വണ്ടിപ്പെരിയാറ്റിൽ ഒരു DYF-ക്കാരൻ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കൊന്ന് കുഴിച്ചുമൂടിയ സംഭവം ഉണ്ടായത്. സർ, വണ്ടിപ്പെരിയാറ്റിൽ ഞങ്ങളൊക്കെ പോയി സർ ആ സംഭവം. മുഖ്യമന്ത്രി അങ്ങ് ഫോണിൽ അവരുടെ മാതാപിതാക്കളോട് സംസാരിച്ചുവെന്ന് എന്നോട് അവരുടെ മാതാപിതാക്കൾ പറഞ്ഞു. പോലീസ് അന്വേഷണം നല്ല നിലയിലാണ് നടക്കുന്നത്, സംശയം വേണ്ട. ആ CA-യോട് ഞാൻ ചോദിച്ചു, അവരെ CA-യുടെ പ്രവർത്തനങ്ങളെ ജനങ്ങൾ അഭിനന്ദിക്കുകയാണ്. ഇല്ലായിരുന്നെങ്കിൽ ഇത് കണ്ട് ആ വ്യക്തിപരമായി ആ CA എനിക്ക് നേരത്തെ അറിയാവുന്നതാണ്, നിരവധി കേസുകൾ തെളിയിച്ചിട്ടുള്ള ആളാണ്. സർ, ആ കുട്ടിക്കുണ്ടായ അനുഭവം നാളെ കേരളത്തിൽ ഏതെങ്കിലും ഒരു കുട്ടിക്കുണ്ടാകാൻ പാടുണ്ടോ സർ? സർ, കുട്ടികൾക്കെതിരായും സ്ത്രീകൾക്കെതിരായിട്ടുമുള്ള അതിക്രമങ്ങൾ മലവെള്ളപ്പാച്ചിൽ പോലെയാണ് സംസ്ഥാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റേറ്റ് റിക്കാർഡ്സ് 627 ചൈൽഡ് റേപ്സ് ഇൻ 5 മന്ത്സ്, 626 കുട്ടികൾക്കെതിരായിട്ടുള്ള റേപ്പുകൾ
അഞ്ച് മാസത്തിനിടയിൽ ഉണ്ടായി എന്നാണ് പോലീസ് പറയുന്നത്. പോലീസിന്റെ റെക്കോർഡാണ് സർ. ഫ്രം 600 hits പെർ അവർ ഏർലിയർ ദീസ് സൈറ്റ്സ്, പോലീസിന്റെ സൈറ്റ്സ് വിറ്റ്നസ് 1,300 to 1,400 hits പെർ അവർ ഇൻ ദീസ് ഡേയ്സ്. നമ്മൾ ആലോചിക്കണം സാർ, എത്ര ഭീകരമാണ് നമ്മുടെ സംസ്ഥാനത്ത് കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നത്. പോലീസ് ഹവ് ആൾസോ ഫൈൻഡ് സ്റ്റീപ്പ് റൈസ് ഇൻ നമ്പേഴ്സ് ഓഫ് ദ പീപ്പിൾ ആക്സസിംഗ് വെബ്സൈറ്റ്സ് വിത്ത് ചൈൽഡ് സെക്സ് അബ്യൂസ് മെറ്റീരിയൽ ഡ്യൂറിംഗ് ദ ലോക്ക്ഡൗൺ ഡേയ്സ് ഓഫ് ദ ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷം ലോക്ക്ഡൗൺ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്കും അതോടൊപ്പം തന്നെ കുട്ടികൾക്കുമെതിരായിട്ടുള്ള അതിക്രമങ്ങളുടെ വർദ്ധിച്ചു വരുന്ന കണക്കാണ് പോലീസിൻ്റെ വെബ്സൈറ്റിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. സാർ, അഞ്ച് വർഷത്തെ ശരാശരി എടുത്താൽ സർവകാല റെക്കോർഡാണ് ഈ കാര്യത്തിൽ. 2026 ബാലികമാർക്കെതിരായിട്ടുള്ള പീഡനം 968, 2019 1,313, 2020 1,143, 2021 മെയ് വരെ 627 സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ. പീഡനത്തിനെതിരായി കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ കൊല്ലപ്പെട്ട സ്ത്രീകൾ 66, സ്ത്രീപീഡന കേസുകൾ 15,143, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ 2017 2,856, 2018 2,046, 2019 2,991, 2020 2,715, 2021 1,050 മെയ് വരെ. സാർ, ഇത്രയേറെ സ്ത്രീ പീഡനങ്ങൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. എന്നിട്ടും അപ്പുറത്തു നിന്ന് പറയുന്നു കേരളത്തിൽ എല്ലാം ഭദ്രമാണ്, സ്ത്രീകൾക്ക് സഞ്ചരിക്കാൻ സ്ത്രീകൾക്ക് സുരക്ഷിതമായി കഴിയാനുമുള്ള സാഹചര്യം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും സാർ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് പറഞ്ഞു ഇനി ഈ സംസ്ഥാനത്ത് ഒരു സ്ത്രീയും തലക്കീഴിൽ വാക്കത്തി വെച്ചുറങ്ങേണ്ടി വരില്ല എന്ന്. ഇന്ന് വാക്കത്തിയല്ല മിസ്റ്റർ പിണറായി വിജയൻ, തോക്ക് വെച്ച് കിടന്നുറങ്ങേണ്ട സ്ഥിതിയാണ് ഇന്ന് കേരളത്തിലുള്ളത്. സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു. അപരാജിത പോർട്ടൽ, മിസ്ഡ് കോൾ സംവിധാനം, ഇതെല്ലാം ഒരു പ്രഹസനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിങ്ക് പോലീസ് വിജയിക്കട്ടെ, കഴിഞ്ഞ ദിവസമാണ് ഉദ്ഘാടനം ചെയ്തത്. നമ്മളാരും അതിനൊന്നും എതിരല്ല, നല്ല കാര്യമാണ്. പോലീസ് ഓരോ കാലഘട്ടത്തിലും ഓരോ തരത്തിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാറുണ്ട്. സാർ, ഇന്നിവിടെ എന്താണ് നടക്കുന്നത്? സ്വർണം തട്ടിയെടുക്കുന്ന പൊട്ടിക്കൽ, ഓപ്പറേഷൻ കുഴൽപ്പണം, ഗുണ്ടാ വിളയാട്ടം, ട്രഷറി തട്ടിപ്പ്, പ്രളയ ഫണ്ട് തട്ടിപ്പ്. സാർ, കൊടകരയിലുണ്ടായ സംഭവം ഇവിടെ സൂചിപ്പിച്ചു. ആര് തമ്മിലാണ് സാർ ധാരണ? BJP CPM തമ്മിലുണ്ടായിരിക്കുന്ന ധാരണയാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രതിയാകേണ്ട സുരേന്ദ്രൻ സാക്ഷിയാകുന്നു. സാർ, എന്ത് മറിമായമാണ് സാർ ഇത്? പ്രതിയായി നിൽക്കേണ്ട സുരേന്ദ്രൻ എങ്ങനെ സാക്ഷിയാകുന്നു? മുഖ്യമന്ത്രി പറയുന്നു നാളെ അന്വേഷിച്ചിട്ട് പിന്നീട് പ്രതിയാക്കേണ്ടി വന്നാൽ പ്രതിയാക്കുമെന്ന്. സാർ, മെസ്സേജ് വളരെ ക്ലിയർ അല്ലേ? അങ്ങ് ഇന്ന് സുരേന്ദ്രനെ ഡിഫെൻഡ് ചെയ്തതോടുകൂടി പോലീസിന് കൊടുക്കുന്ന മെസ്സേജ് വളരെ ക്ലിയർ അല്ലേ? സാർ, ഇത് ഒത്തുകളിയാണെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടോ? സാർ, ഈ സംസ്ഥാനത്തെ 3 MLA മാർക്ക് എതിരായി ഭീഷണി കത്ത് വന്നിരിക്കുന്നു. രാധാകൃഷ്ണൻ ഉന്ന ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് അന്വേഷിച്ച TP കേസിന്റെ പേരിൽ TP കേസിലെ പ്രതികളാണെന്ന് സംശയിക്കേണ്ട ആളുകൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഇല്ലായ്മ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് കത്തയക്കുന്നു. അപ്രതീക്ഷിത ചിത്രഞ്ഞൻ MLA എന്റെ സുഹൃത്താണ്. ചിത്രഞ്ജനെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് MLA ക്വാർട്ടേഴ്സിലേക്ക് കത്തയക്കുന്നു. KK രമയെ കൊല്ലുമെന്നും വേണുവിനെ കൊല്ലുമെന്നും പറഞ്ഞ് കത്തയക്കുന്നു. TP ചന്ദ്രശേഖരന്റെ മകന്റെ തല തെങ്ങിന്റെ പൂക്കല ചിതറിക്കുന്നത് പോലെ ചിതറിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കത്തയക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി പ്രസംഗത്തിൽ പറയണം എന്ത് നടപടി ഈ മൂന്ന് കാര്യത്തിലെടുത്തു. പോലീസ് എന്ത് നടപടികൾ സ്വീകരിക്കുന്നു? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുൻ ആഭ്യന്തരമന്ത്രി കൂടിയാണ്, കേരളത്തിലെ സീനിയറായൊരു പൊളിറ്റിക്കൽ ലീഡറാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തെ വകവരുത്തുമെന്ന് പറഞ്ഞ ആ സംഭവത്തിൽ അദ്ദേഹം തന്നെ അങ്ങയ്ക്ക് കത്ത് തന്നു. പക്ഷെ ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല എന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിയുന്നത്. വിശദാംശങ്ങൾ അങ്ങയ്ക്ക് പറയാൻ കഴിയുന്നതാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് സാർ, രാമനാട്ടുകരയിലെ സ്വർണം പൊട്ടിക്കൽ കേസ്, ഷംസീർ അത് എവിടെ വേണമെങ്കിലും വരട്ടെ, ഒന്ന് തെളിയിക്കാൻ പറ മുഖ്യമന്ത്രിയോട്, അന്വേഷിക്കാൻ പറ. ഇത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. ക്വട്ടേഷൻ സംഘങ്ങളും സ്വർണ്ണക്കള്ളക്കടത്ത് കേസും DYFI തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പൊട്ടിക്കൽ കേസ് എന്ന് പറയുന്നത്. അതിന്റെ വസ്തുതകൾ പുറത്തു വരട്ടെ. ആകാശ് തില്ലങ്കേരിയെ പോലുള്ളവർ ഭീഷണി മുടക്കിയപ്പോൾ
എന്തുകൊണ്ട് ഷംസീറിന് ഒരു വാചകമെതിരായി പറയാൻ കഴിഞ്ഞില്ല? എന്തുകൊണ്ട് മിണ്ടിയില്ല? ഞങ്ങളെല്ലാം തുറന്നു പറയും, പത്രസമ്മേളനം നടത്തി പറയുമെന്ന് പറഞ്ഞപ്പോൾ ഒറ്റ അക്ഷരം മിണ്ടാൻ കഴിഞ്ഞില്ല. സർ, ഇന്ന് ജയിലുകളിൽ ആരാണ് സർ ജയിലുകൾ ഭരിക്കുന്നത്? ജയിലുകൾ ഭരിക്കേണ്ട ജയിൽ നിയമങ്ങളാണ്, ജയിൽ ഉദ്യോഗസ്ഥന്മാരാണ്. ജയിൽ ഉദ്യോഗസ്ഥന്മാർ കൊലപ്പുള്ളികളുടെ ആജ്ഞാനുവർത്തികളായി മാറാൻ പാടില്ല. ദൗർഭാഗ്യവശാൽ ഇന്ന് കേരളത്തിൽ ജയിലുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് തടയാൻ കഴിയണം. ഇവിടെ സൂചിപ്പിച്ചത് ശരിയാണ്, ജയിൽ സാർ ദ കറക്ഷണൽ സർവീസാണ് ഇന്ന് ജയിൽ. അവിടെ പോകുന്ന കൊലപ്പുള്ളികൾ മുഴുവൻ കൊലപ്പുള്ളികളായി തന്നെ നിൽക്കണമെന്ന് ആരും പറയുന്നില്ല. അവരെ കറക്റ്റ് ചെയ്ത് നാളെ സമൂഹത്തിന് വേണ്ടി നല്ലവരായി പ്രവർത്തിക്കാൻ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്ന് ഈ ഗവൺമെൻറ് എല്ലാ തരത്തിലും കൊലപ്പുള്ളികളുടെ കയ്യിലേക്ക് ജയിലിൻ്റെ ഭരണം കൊടുക്കുന്നു. വളരെ ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ് ജയിലിലുണ്ടാകുന്നത്. മദ്യം, കഞ്ചാവ്, മറ്റ് മാരകായുധങ്ങൾ എന്നിവയെല്ലാം ജയിലിൽ നിന്ന് പിടിച്ചെടുക്കുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. സാർ, ഇത് കേരളത്തിൽ ജയിലിന് ഗുണകരമാണോ എന്ന് നമ്മൾ ആലോചിക്കണം. സാർ, ഒരു വാചകം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് വിജിലൻസ് എന്നൊരു വകുപ്പുണ്ടോ? ആ വിജിലൻസ് എന്ത് പ്രവർത്തനം നടത്തുന്നു? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, വിജിലൻസിൽ നിന്ന് സാധാരണക്കാരൻ ഒരു പരാതി കൊടുത്താൽ ഒരു അന്വേഷണവും നടക്കുന്നില്ല. ആകെ അന്വേഷണം നടക്കുന്നത് രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരായിട്ടുള്ള അന്വേഷണങ്ങൾ മാത്രമാണ്. എൻ്റെ പേരിൽ 5 വിജിലൻസ് അന്വേഷണമുണ്ട്. 5 വർഷമായി ഒന്നിന് ഒരു തുമ്പ് കിട്ടിയിട്ടില്ല. എന്നെങ്കിൽ നിങ്ങൾ എൻ്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യണം, ഒന്നുകിൽ ആ കേസുകൾ ക്ലോസ് ചെയ്യണം. എന്നെ പോലെ എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേരുകൾ നിങ്ങൾ കേസെടുത്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പുമായി, കഴിഞ്ഞ കാലഘട്ടവുമായി ബന്ധപ്പെട്ട്. രാഷ്ട്രീയ പ്രതിയോഗികളെ വായടച്ചു മുട്ടാനുള്ള മോഡിയുടെ തന്ത്രം പിണറായി വിജയൻ പ്രയോഗിക്കരുത് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. നിങ്ങൾ ഷാജിയുടെ കാര്യം പറഞ്ഞല്ലോ, നിരവധി രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ നിങ്ങൾ കേസെടുത്തിട്ടുണ്ട്. ദൈനിക് ജാഗരൻ എന്ന് പറയുന്ന അങ്ങക്കറിയാവല്ലോ, ഡൽഹിയിലെ ഏറ്റവും വലിയ ഹിന്ദി പത്രമാണ്. ആ പത്രം ഗംഗാനദിയിലൂടെ കോവിഡ് കാലത്ത് ഒഴുകിപ്പോയ ശവശരീരങ്ങളുടെ ഫോട്ടോ കൊടുത്തതിൻ്റെ പേരിൽ ഇന്ന് മോഡി ഗവൺമെൻറ് 9 കേന്ദ്രങ്ങളിൽ ദൈനിക് ജാഗരനെതിരായിട്ട് ഇൻകം ടാക്സ് റെയ്ഡ് നടത്തുകയുണ്ടായി. രാഷ്ട്രീയ പ്രതിയോഗികളെ അടിച്ചമർത്താനുള്ള ഉപകരണങ്ങളായി ഇത്തരം ഏജൻസികളെ വിനിയോഗിക്കുന്ന കഥയാണ് ഇവിടെ ഇന്ത്യയിലും കേരളത്തിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. വിജിലൻസിനെ രാഷ്ട്രീയ പ്രേരിതമായി മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ ഉപയോഗിക്കരുത്. കുറേ നാളുകളായി നിങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ നടന്ന ഒരഴിമതിയും നിങ്ങൾ അന്വേഷിക്കുന്നില്ല. പക്ഷേ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാനും അടിച്ചമർത്താനും വേണ്ടി വിജിലൻസിനെ ഉപയോഗിക്കുകയാണ്. കേരളത്തിലെ വിജിലൻസ് ഏത് കേസാണ് അടുത്ത കാലത്ത് തെളിയിച്ചിട്ടുള്ളത്? ഏത് പ്രധാനപ്പെട്ട കേസാണ് ഏറ്റെടുത്തിട്ടുള്ളത്? ഏത് അഴിമതിയാണ് കണ്ടെത്തിയിട്ടുള്ളത്? രാഷ്ട്രീയ പ്രേരിതമായി രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടി മാത്രം ആജ്ഞാനുവർത്തികളായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചുകൊണ്ട് വിജിലൻസിനെ നിശബ്ദമാക്കുന്ന ഒരു പ്രവർത്തനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മാറണം, ഇത് മാറ്റണം. വിജിലൻസിനെ കൂടുതൽ കാര്യക്ഷമമുള്ള ഏജൻസിയാക്കി മാറ്റണം. കറപ്ഷൻ തടയാൻ വേണ്ടിയിട്ടാണ് വിജിലൻസ്. അത് ഏറ്റെടുക്കണമെന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിക്കുന്നു. സാർ, ഈ ധനാഭ്യർത്ഥനകളെ ഞാൻ ശക്തമായി എതിർക്കുന്നു.